നമസ്കാരം, ഞാൻ ജലജ മേനോൻ. ഞാനിന്ന് യോഗനിദ്രയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത്. നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ചെയ്യേണ്ട ഒരു ധ്യാന രീതിയാണ് യോഗനിദ്ര. കിടന്നുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടത്. ഓഗേന ചിത്തസ്യ പദേന വാചാ മലം ശരീരസ്യ ച വൈദ്യകേന യോപാകരോത്തം പ്രവരം മുനീനാം പതഞ്ജലിം പ്രാഞ്ജലി രാനതോസ്മി. ഓം ശാന്തി ശാന്തി ശാന്തി. ഇനി ചെയ്യേണ്ട ക്രമം വിവരിക്കാം. ആദ്യമായി ശാന്തമായ ഒരു സ്ഥലത്ത് ഒരു യോഗ മാറ്റോ അല്ലെങ്കിൽ പായയോ വിരിപ്പോ നിലത്ത് വിരിച്ച് അതിൽ മലർന്നു കിടക്കുക. ഇനി നിർദ്ദേശങ്ങൾ ശ്രദ്ധയോടെ കേട്ട് യോഗനിദ്ര അഭ്യസിക്കേണ്ടതാണ്. മലർന്നു കിടക്കുന്ന അവസ്ഥയിൽ കണ്ണുകൾ അടയ്ക്കുക. ഇനി ആരംഭിക്കാം. ഇടതുകാൽ അല്പം ഉയരത്തിൽ പൊക്കി സാവധാനം താഴത്ത് വയ്ക്കുക. ഇനി വലതുകാൽ അല്പം പൊക്കി സാവധാനം താഴത്ത് വയ്ക്കുക. ഇനി ഇടതുകൈ അല്പം ഉയരത്തിൽ പൊക്കി താഴത്ത് വയ്ക്കുക. ഇനി വലതുകൈ അല്പം ഉയരത്തിൽ പൊക്കി താഴത്ത് വയ്ക്കുക. ഇനി അരക്കെട്ട് അല്പം പൊക്കി താഴ്ത്തുക. ഇനി ഒന്ന് ദീർഘമായി ശ്വസിക്കുന്നതിനൊപ്പം വയർ നല്ല പോലെ ഉയർന്നു വരുന്നതുവരെ ശ്വാസം ഉള്ളിലേക്കെടുത്ത് 2 സെക്കൻഡ് 1, 2 എണ്ണുന്ന സമയം ശ്വാസം ഉള്ളിൽ നിർത്തി പിന്നീട് ശ്വാസം മുഴുവനും പുറത്തേക്ക് വയർ ഉള്ളിലേക്ക് വലിയുന്ന രീതിയിൽ പതുക്കെ വിടേണ്ടതാണ്. ഒരിക്കൽ കൂടി ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടുക. ഇനി ഒന്നുകൂടി ഇത് ആവർത്തിക്കണം. ആകെ 3 പ്രാവശ്യം ഇത് ആവർത്തിച്ചതിന് ശേഷം പതുക്കെ തല ഏതെങ്കിലും ഒരു വശത്തേക്ക് ചരിച്ച് വയ്ക്കുക. ഇനി നിങ്ങൾ എൻ്റെ നിർദ്ദേശങ്ങൾക്കൊപ്പം മനസ്സുകൊണ്ട് വരിക. കണ്ണടച്ചു കിടന്നുകൊണ്ടു തന്നെ നിങ്ങളുടെ ഇടതുകാലിലെ വിരലുകൾ മുതൽ മുട്ടുവരെയുള്ള ഭാഗം മനസ്സിൽ ഒന്ന് കാണുക. ഇനി നിങ്ങളുടെ വലതുകാൽ വിരലുകൾ മുതൽ മുട്ടുവരെയുള്ള ഭാഗം മനസ്സിൽ ഒന്ന് കാണുക. ഇനി നിങ്ങളുടെ ഇടതുകാൽ മുട്ടു മുതൽ ഇടുപ്പ് വരെയുള്ള ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നിങ്ങളുടെ വലതുകാൽ മുട്ടു മുതൽ ഇടുപ്പ് വരെയുള്ള ഭാഗം ഒന്ന് മനസ്സിൽ കാണുക. നിങ്ങളുടെ വയർ, പൊക്കിൽ, നെഞ്ച് എന്നിവ ഒന്ന് മനസ്സിൽ കാണുക. ഇനി നിങ്ങളുടെ ഇടതുകൈ വിരലുകൾ മുതൽ തോളറ്റം വരെയുള്ള ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക.
ഇനി നിങ്ങളുടെ വലതുകൈ വിരലുകൾ മുതൽ തോളറ്റം വരെയുള്ള ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ കഴുത്ത്, താടി, കവിളുകൾ, ചുണ്ട്, മൂക്ക്, കണ്ണുകൾ, നെറ്റി, ചെവികൾ, തല എന്നിവ ഓരോന്നായി മനസ്സിൽ കാണുക. ഇനി നിങ്ങൾ തലചെരിച്ച് മലർന്നു കിടക്കുന്നത് ഒരു ചിത്രം പോലെ മനസ്സിൽ ഒന്ന് സങ്കൽപ്പിക്കുക. ഇനി നമുക്ക് മനസ്സുകൊണ്ടൊരു യാത്ര നടത്താം. നോക്കൂ, നിങ്ങൾ ഒരു പുഴയുടെ തീരത്തേക്കാണ് നടക്കുന്നത്. സമയം വൈകുന്നേരം 6 മണി. സൂര്യൻ താണു തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾക്ക് ചുവന്ന സൂര്യനെ ഇപ്പോൾ കാണാം. നിങ്ങൾ നടക്കുന്നു. നിങ്ങളിപ്പോൾ ഒരു പുഴയുടെ തീരത്താണ്. നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. കുറച്ചു നേരം നിങ്ങൾ അവിടെ നിൽക്കുന്നു. നിങ്ങൾക്ക് വല്ലാത്ത തണുപ്പ് തോന്നുന്നു. എന്നിട്ടും നിങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു. ഇപ്പോൾ നിങ്ങൾ മുട്ടുവരെ വെള്ളത്തിലാണ്. നിങ്ങൾ വല്ലാതെ തണുത്ത് വിറയ്ക്കുന്നു. നിങ്ങൾ തീരത്തേക്ക് തിരിച്ചു കയറുന്നു. കാറ്റ് വല്ലാതെ അടിക്കുന്നുണ്ട്. നിങ്ങളുടെ വസ്ത്രമാകെ നനഞ്ഞിരിക്കുന്നു. നിങ്ങൾ അത് ഉണങ്ങുന്നതിന് വേണ്ടി അടുത്തുള്ള നനവില്ലാത്ത ഒരു കല്ലിലിരിക്കുന്നു. കാറ്റ് വല്ലാതെ വീശുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വസ്ത്രങ്ങൾ പെട്ടെന്ന് തന്നെ ഉണങ്ങുന്നു. ഇനി നിങ്ങൾ പോകുന്നത് അടുത്തുള്ള ഒരു പൂന്തോട്ടത്തിലേക്കാണ്. നിങ്ങൾ പൂന്തോട്ടത്തിലേക്ക് നടക്കുന്നു. നിങ്ങൾ അവിടെ ഭംഗിയുള്ള പൂക്കളെ കാണുന്നു. പല വിധത്തിലുള്ള പൂച്ചെടികൾ കാണുന്നു. അതെല്ലാം പൂത്തു നിൽക്കുന്നു. ധാരാളം റോസ് പൂക്കൾ അവിടെ വിരിഞ്ഞിരിക്കുന്നു. പല നിറത്തിലുള്ളതാണ് റോസ് പൂക്കൾ. റെഡ് റോസ്, വൈറ്റ് റോസ്, മഞ്ഞ റോസ്, അതെല്ലാം നിങ്ങൾ ശ്രദ്ധയോടെ നോക്കിക്കാണുന്നു. അതിനപ്പുറത്ത് കുലകുലയായി പൂത്തു നിൽക്കുന്ന ചെറിയ ഒരിനം റോസ് നിൽക്കുന്നു. അതിലെ പൂക്കൾ നിങ്ങൾ നോക്കി നിൽക്കുന്നു. അതിനടുത്തേക്ക് നടന്ന് ഒന്ന് മണത്തു നോക്കുന്നു. നിങ്ങൾക്ക് വല്ലാത്ത സുഗന്ധം അനുഭവപ്പെടുന്നു. നിങ്ങൾ അടുത്തുള്ള ചെടികളെ നോക്കുന്നു. അവിടെ മുല്ല പൂത്തു നിൽക്കുന്നുണ്ട്, ചെമ്പകവുമുണ്ട്. രണ്ടു നിറത്തിലുള്ള ചെമ്പകങ്ങൾ നിങ്ങൾ കാണുന്നു, മഞ്ഞയും വെള്ളയും. നിങ്ങൾ തോട്ടമാകെ നടന്നു കാണുകയാണ്. നിങ്ങൾ നോക്കുമ്പോൾ പലതരത്തിലുള്ള ചെമ്പരത്തികളുണ്ട്. ചുവപ്പ് ചെമ്പരത്തി, വെള്ളച്ചെമ്പരത്തി,
മഞ്ഞ ചെമ്പരത്തി, റോസ് ചെമ്പരത്തി. പലതരത്തിലുള്ള ചെമ്പരത്തികൾ കണ്ട് നിങ്ങൾ വീണ്ടും തോട്ടം മുഴുവൻ നടന്നുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ നോക്കുമ്പോൾ അവിടെ ജമന്തിപ്പൂക്കൾ കാണുന്നുണ്ട്, നന്ദ്യാർവട്ടപ്പൂക്കൾ കാണുന്നുണ്ട്, കനകാംബരപ്പൂക്കൾ കാണുന്നുണ്ട്, മന്ദാരം പൂത്തു നിൽക്കുന്നുണ്ട്, പലതരത്തിലുള്ള തെച്ചി പൂത്തു നിൽക്കുന്നു, മഞ്ഞയും വെള്ളയും ചുവപ്പും. നിങ്ങൾ സന്തോഷത്തോടെ എല്ലാം നടന്ന് നോക്കുകയാണ്. അതിനപ്പുറത്തായി ഗന്ധരാജൻ പൂത്തു നിൽക്കുന്നു. അവിടെയെല്ലാം ആകെ എല്ലാ പൂക്കളുടെയും കൂടി വല്ലാത്ത സുഗന്ധം പരക്കുന്നുണ്ട്. നേരം ഇരുട്ടി തുടങ്ങുന്നു. നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ തുടങ്ങുന്നു. ഇനി നിങ്ങൾ പോകുന്നത് നേരത്തെ കിടന്ന മാറ്റിലേക്ക് തന്നെയാണ്. അവിടെ ചെന്ന് നിങ്ങൾ പഴയ രീതിയിൽ തന്നെ കിടക്കുന്നു. മനസ്സുകൊണ്ടുള്ള യാത്ര കഴിഞ്ഞു. നിങ്ങൾ കുറേ നേരമായി ആ മാറ്റിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങളുടെ കൈകാലുകൾ മരവിച്ച പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഇനി ഞാൻ പറയുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കൈകാലുകൾ ഇളക്കി തുടങ്ങാം. നിങ്ങൾ നിങ്ങളുടെ ഇടതുകാലൊന്ന് ഇളക്കി നോക്കൂ. പതുക്കെ വലതുകാലും ഇളക്കുക. കൈകൾ സാവധാനം പൊന്തിച്ച് കൈകൾ രണ്ടും ചേർത്ത് തലയുടെ പിന്നിലേക്ക് നീട്ടിവെക്കുക. രണ്ട് കാലുകളും ചേർത്ത് വെച്ച് ആകെ ഒന്ന് മൂരി നിവരുക. ഇനി സാവധാനം കൈകൾ പഴയ സ്ഥാനത്ത് വെച്ച് വലതുവശം ചെരിഞ്ഞ് കിടക്കുക. 5 സെക്കൻഡിന് ശേഷം സാവധാനം കൈകൾ കുത്തി എഴുന്നേറ്റിരിക്കുക. നിങ്ങൾ കണ്ണുകൾ തുറക്കരുത്. കൈകൾ കൂട്ടിത്തിരുമ്മിയതിന് ശേഷം കൈകളും കാലുകളും അമർത്തി തിരുമ്മുക. വീണ്ടും ഒന്നുകൂടി കൈകൾ തിരുമ്മി കഴുത്തും നെഞ്ചും ഇടുപ്പും ഒന്ന് തടവുക. ഇനി ഒന്നുകൂടി കൈകൾ കൂട്ടിത്തിരുമ്മിയതിനു ശേഷം കയ്യിലെ ചൂട് കണ്ണിൽ കിട്ടുന്ന തരത്തിൽ കണ്ണിനു മുകളിൽ വെച്ച് സാവധാനം കൈകൾ കുമ്പിളുപോലെയാക്കി മുഖത്ത് ചേർത്ത് വെച്ച് കൈകുമ്പിളിലേക്ക് നോക്കുക. പതുക്കെ കൈകൾ മാറ്റുക. ഇപ്പോൾ നിങ്ങൾക്ക് ഉറക്കം കഴിഞ്ഞ് ഉണർന്നെണീറ്റ സുഖം തോന്നുന്നുണ്ടാവും. ഇത് ആഴ്ചയിൽ 2 തവണയെങ്കിലും ചെയ്യുകയാണെങ്കിൽ മനസ്സുഖം കിട്ടുമെന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ.
പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തിഹി.